നമസ്കാരം. കെ സുധാകരനെതിരെ ഒരു പരാതിയിൽ വിജിലൻസിന്റെ ക്വിക്ക് വെരിഫിക്കേഷൻ ആരംഭിച്ച സാഹചര്യത്തിൽ അദ്ദേഹം പറയുന്ന ചില വിശദീകരണങ്ങളുണ്ട്. അതായത് വ്യക്തിക്ക് ക്രെഡിബിലിറ്റി ഇല്ല അത്രയും. വ്യക്തികളുടെ ക്രെഡിബിലിറ്റി നോക്കിയല്ല ഈ നാട്ടിൽ ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിക്കെതിരെ ഒരു ആരോപണം ഉണ്ടായാൽ അതിൽ അന്വേഷണം നടത്തുന്നത് എന്നുള്ള സാമാന്യയുക്തി കെ സുധാകരന് ഉണ്ടായിരിക്കുമല്ലോ അല്ലെ? കെ സുധാകരനെ പോലെ ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായിട്ട് നടന്ന ഒരാൾ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ കുറെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ആരോപണങ്ങൾ പരാതിയായിട്ട് തന്നെ കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെ നിഷേധിക്കുകയോ അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്ന കാര്യത്തിൽ ഏത് തരത്തിലുള്ള അന്വേഷണം നടക്കട്ടെ അതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയേണ്ട സുധാകരൻ. പക്ഷേ ഈ അന്വേഷണത്തോടും ആ വ്യക്തിയെയും കടന്നാക്രമിക്കാനാണ് ശ്രമിക്കുന്നത്. എന്തിനാണ് വ്യക്തിയെ കടന്നാക്രമിക്കുന്നത്? നിങ്ങൾ കൊണ്ടു നടന്ന് വളർത്തിയ വ്യക്തി, ആ വ്യക്തി നിങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ എന്ത് കഴമ്പുണ്ടെന്നാണ്? ചില്ലറ കാര്യമല്ല, അനധികൃത സ്വത്ത് സമ്മാനത്തിന്റെ കീഴിൽ വരും നിങ്ങളിപ്പോൾ നടത്തിയിരിക്കുന്ന പ്രവർത്തനം. അതായത് നിങ്ങൾ കരുണാകരൻ ട്രസ്റ്റിന്റെ പേരിലും DCC ഓഫീസിന്റെ പേരിലും നിങ്ങൾ കോടികൾ പിരിവെടുത്തു എന്നാണ് പറയുന്നത്. പോരാത്തതിന് ഈ പണം ഉപയോഗിച്ച് നിങ്ങൾ 6 കോടി രൂപയുടെ വീട് നിർമ്മിച്ചു എന്നുള്ള ആരോപണം വരികയാണ്. 1-2 പൈസയല്ല, 6 കോടി രൂപ. നിങ്ങൾ KM ഷാജിയെ മറികടന്നിരിക്കുകയാണ്. ഷാജിയുടെ വീടിന് 5.5 കോടി രൂപ ഉണ്ടായിരുന്നു. 6 കോടിയും കൂടെ ചിലവാക്കി കെ സുധാകരൻ ഒരു വീട് വെച്ചു എന്നുള്ള ഒരു ആരോപണം. സ്വന്തം വലങ്കൈയായി നടന്ന, സ്വന്തം മനസാക്ഷി സൂക്ഷിപ്പുകാരനായി നടന്ന ഡ്രൈവർ ഉന്നയിക്കുമ്പോൾ അതിൽ അന്വേഷിച്ചാൽ എന്താണ് പ്രശ്നം? പ്രാഥമികമായ ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കഴമ്പില്ലെങ്കിൽ തള്ളിക്കളയാം, അല്ലെങ്കിൽ കഴമ്പുണ്ടെന്ന് തോന്നുന്നെങ്കിൽ അന്വേഷിക്കണം. അത് നടപടിയെടുക്കേണ്ടതുണ്ട്. ഇത് ഈ നാട്ടിലെ എല്ലാ പൊതുപ്രവർത്തകർക്കും ബാധകമാണ്. നിങ്ങൾ ബാക്കിയുള്ളവരെ എല്ലാം ഓരോ കാര്യത്തിനും കുറ്റം പറയുമ്പോൾ, നിങ്ങളോടൊപ്പം നടന്നവർ നിങ്ങളുമായി പിണങ്ങി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കുളരുതായ്മകൾ വിളിച്ചു പറയുമ്പോൾ അതിനെങ്ങനെയാണ് തെറ്റെന്ന് പറയാൻ കഴിയുക? സുധാകരന്റെ സന്തത സഹചാരി എന്ന് പ്രശാന്ത് ബാബുവിനെ പറയാൻ കാരണം, ഒരു കാലത്ത് DCC ഓഫീസിൽ അന്തിയുറങ്ങി കെ സുധാകരനെ ഫുൾ ടൈം കൊണ്ടു നടന്ന വ്യക്തിയാണ് ഈ പറയുന്ന പ്രശാന്ത് ബാബു. അദ്ദേഹം ഒരു പരാതി കൊടുക്കുമ്പോൾ അദ്ദേഹം ഈ സംവിധാനവുമായി അല്ലെങ്കിൽ സുധാകരനുമായി തെറ്റിപ്പിരിഞ്ഞ് കോൺഗ്രസുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് മാറി നിന്നു. അദ്ദേഹം ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ കഴമ്പില്ല എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? 2010 ഈ സംഭവം നടക്കുന്നത്. അതായത് കെ സുധാകരന്റെ നേതൃത്വത്തിൽ കരുണാകരൻ ട്രസ്റ്റ് രൂപീകരിച്ച് ചിറയ്ക്കൽ സ്കൂൾ മേടിക്കാൻ വേണ്ടി, അതായത് കരുണാകരൻ പഠിച്ച സ്കൂൾ പാർട്ടിയുടെ ഭാഗമാക്കി മാറ്റുന്നതിന് വേണ്ടി 16 കോടി രൂപ സമാഹരിച്ച് ഈ സ്കൂൾ മേടിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ പിന്നീട് ഇതൊരു കമ്പനിയായി രൂപീകരിക്കണമെന്ന സുധാകരൻ ആവശ്യമുന്നയിച്ചതിനെ തുടർന്നാണ് ഈ പലരും, അതായത് ഇത് മേടിക്കാൻ വേണ്ടി ട്രസ്റ്റിലേക്ക് പണം നിക്ഷേപിക്കാമെന്ന് പറഞ്ഞ പലരും പിൻവാങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായതായിട്ടാണ് ഈ പറയുന്ന പ്രശാന്ത് ബാബു ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. പോരാത്തതിന് ഈ ഫണ്ട് പലർക്കും മടക്കി കൊടുക്കാതെ അദ്ദേഹം സ്വന്തം പേരിലാക്കി അഴിമതി നടത്തി എന്നുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആരോപണം ഉയരുമ്പോൾ അത് അന്വേഷിക്കട്ടെന്നേ. സുധാകരൻ എന്തിനാ പേടിക്കുന്നത്? സുധാകരന് പറയാലോ അത് ഏത് തരത്തിലുള്ള അന്വേഷണവും ഞാൻ നേരിടാൻ തയ്യാറാണെന്നുള്ള കാര്യം. അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട് ഇല്ല എന്നല്ല, പക്ഷേ ആ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തിന് എന്തോ കുറവുള്ളത് പോലെ തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സുധാകരനെ സംബന്ധിച്ച് കണ്ണൂരിൽ ഇടതുപക്ഷത്തിനെതിരെ വളരെ ശക്തനായി നിലകൊള്ളുന്ന വ്യക്തിയാണെന്നൊക്കെയാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. പക്ഷേ ബ്രണ്ണൻ കോളേജ് വിവാദത്തിൽ പിണറായി വിജയനെ പറഞ്ഞു തോൽപ്പിച്ചത് കൊണ്ടാണ് സുധാകരനെ വേട്ടയാടുന്നു എന്നാണ് പറയുന്നത്. ബ്രണ്ണൻ കോളേജിൽ എന്ത് പറഞ്ഞ് വിജയിച്ചെന്നാണ് പറയുന്നത്? ഈ കോൺഗ്രസ്സുകാരുടെ മനസ്സിരിപ്പ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ ഒരു ഹീറോ പരിവേഷം കൊടുക്കുന്നത് എങ്ങനെയാണ്? എന്തെങ്കിലും വായി തോന്നുന്നത് പറഞ്ഞിട്ട് അതിൽ കടന്ന് ഉരുണ്ട് മറിയുകയും പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വത്തെയാണോ നിങ്ങൾ പിണറായി വിജയനെ പറഞ്ഞു തോൽപ്പിച്ചു അല്ലെങ്കിൽ വിട്ടുമടക്കിച്ചു എന്നൊക്കെ നിങ്ങൾ ആരോപണം ഉന്നയിച്ചുകൊണ്ട് നടക്കുന്നത്? ബ്രണ്ണൻ കോളേജ് വിവാദത്തിൽ സാമാന്യ യുക്തിയുള്ള ആർക്ക് കേട്ടാലും മനസ്സിലാവും എന്താണ് പിണറായി വിജയൻ 1/2 മണിക്കൂർ പ്രൈം ടൈം വാർത്തയിൽ പറഞ്ഞു വെച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അതിനപ്പുറത്തേക്ക് ആ വിഷയത്തിൽ ആർക്കും മറുപടി അർഹിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതൊരു വിവേകം നിറഞ്ഞൊരു മറുപടിയാണ്. അല്ലാതെ സുധാകരൻ ആ വിഷയം പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ തേജോവധം ചെയ്യാൻ വേണ്ടിയാണ് ഈ വിജിലൻസ് അന്വേഷണം എന്നൊക്കെ കോൺഗ്രസ്സുകാർ പറയുമ്പോൾ, ഈ പരാതി ഉണ്ടായാൽ അന്വേഷിക്കാൻ പാടില്ല ഈ നാട്ടിൽ. ഒരാൾ പരാതി കൊടുക്കുകയാണ് ഇത്തരത്തിലൊരു കേസിൽ അന്വേഷണം നടത്തണമെന്ന ആവശ്യം. ഇത്തരം വർത്തമാനങ്ങൾ നടത്തുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, MM മണി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരു പ്രസംഗത്തിന്റെ പേരിൽ ഈ നാട്ടിൽ പ്രോസിക്യൂട്ട് ചെയ്തവരാണ് ഈ വർത്തമാനം പറയുന്നത്. അപ്പോ നിങ്ങൾക്ക് ഒരു പരാതി കിട്ടിയാൽ കേസ് സുധാകരനായതുകൊണ്ട് കേസെടുക്കാൻ പാടില്ല. നിങ്ങളോടൊപ്പം നടന്നൊരു വ്യക്തി, അദ്ദേഹം മാത്രമല്ല സുധാകരനെ കുറിച്ച് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്, മമ്പറം ദിവാകരൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ പിണറായിക്കെതിരെ ധർമ്മടത്ത് മത്സരിച്ച മമ്പറം ദിവാകരൻ എന്താണ് സുധാകരനെ കുറിച്ച് പറഞ്ഞത്? മുൻ DCC പ്രസിഡന്റ് ആയിട്ടുള്ള രാമകൃഷ്ണൻ പറഞ്ഞിട്ടുള്ള എന്താണ്? അവരൊക്കെ പറഞ്ഞ ആരോപണത്തെ ഒരാൾ പരാതിയായിട്ട് എഴുതി കൊടുക്കുകയാണ്. അപ്പോ തീയില്ലാതെ പുകയുണ്ടാകില്ല എന്നുള്ള യാഥാർത്ഥ്യം ഈ കോൺഗ്രസ് അണികളൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്നാണ്.
സുധാകരനെതിരെ അത്തരത്തിൽ ആരോപണം ഉയർന്നിട്ടുണ്ട്. അതിനകത്തു നിന്ന്, അതായത് ഇടതുപക്ഷത്തിൽ നിന്നുള്ളവരല്ല ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് മുഴുവൻ കോൺഗ്രസുകാരുമായി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കൗൺസിലർമാരായും ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരുന്നവർ പുറത്തു പോയതിനു ശേഷം അല്ലെങ്കിൽ ഇപ്പോഴും പാർട്ടിയിൽ തുടരുന്നവർ, അതായത് മമ്പർ ദിവാനെ പോലുള്ളവർ ആ ആരോപണം പിന്നെയും പിന്നെയും ആവർത്തിക്കുമ്പോൾ ഇതിലെന്റെ കുറച്ചെങ്കിലും വസ്തുതയുണ്ടെന്ന് പൊതുസമൂഹത്തിന് തോന്നിയാൽ തെറ്റില്ലയോ? അത് ശരിയാണോ തെറ്റാണോ എന്ന് ഒരു പരാതിക്കാരൻ ഉന്നയിച്ചാൽ ആ ആവലാതി മാറ്റേണ്ട ഉത്തരവാദിത്തം ഈ നാട്ടിലെ പോലീസ് സംവിധാനങ്ങൾക്കും സർക്കാരിനും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് സുധാകരൻ 6 കോടി രൂപ അനധികൃതമായി സമ്പാദിച്ചാണ് ഈ വലിയ രമ്യ ആർമിയൊക്കെ പണിതെങ്കിൽ അതിലദ്ദേഹം കണക്ക് കാണിക്കണ്ടേ? അദ്ദേഹം ഒരു MP ആയിട്ടിരുന്നിട്ട് ഇത്രയും പണം എങ്ങനെയാണ് സമ്പാദിച്ചതെന്ന് ഈ നാട്ടിലുള്ളവർക്ക് അറിയണ്ടേ? അപ്പൊ സ്വാഭാവികമാണ് KM ചാറ്റിയുടെ അവസ്ഥ സുധാകരന് വരാതിരുന്നാൽ കൊള്ളാം. അതുകൊണ്ട് സുധാകരനെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണം സുധാകരന്റെ വലന്തയ്യായി നടന്ന വ്യക്തി തന്നെ ഉന്നയിക്കുമ്പോൾ ആ വ്യക്തി ഫ്രോഡാണ്, അയാൾ ക്രെഡിബിലിറ്റി ഇല്ലാത്ത വ്യക്തിയാണെന്നൊക്കെ സുധാകരൻ പറഞ്ഞാൽ ഈ നാട് കേൾക്കാൻ പോകുന്നില്ല. കാര്യം കുറെ കാലം നിങ്ങളെ കൊണ്ടുവരുന്ന വ്യക്തിയാണല്ലോ, നിങ്ങളുടെ ഫോൺ സംഭാഷണങ്ങളെല്ലാം കാറിലിരുന്ന് കേട്ട വ്യക്തിയാണല്ലോ, നിങ്ങൾ ആരോടൊക്കെ സംസാരിക്കുന്നുണ്ട്, നിങ്ങളോടൊപ്പം സഞ്ചരിച്ചവരുമായി നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം കേട്ടിരുന്ന വ്യക്തിയാണല്ലോ. അപ്പോ കുറെ കാര്യങ്ങളൊക്കെ അറിയാതിരിക്കില്ല. അപ്പോ കോൺഗ്രസിനകത്ത് നിന്ന് കോൺഗ്രസിന്റെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹം മാനസാന്തരം വന്ന് കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം ഫ്രോഡാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ സുധാകരൻ? അപ്പൊ അതുകൊണ്ട് ഈ വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം നടക്കട്ടെ, അല്ലെങ്കിൽ പോലീസ് അന്വേഷണം, ഏതെങ്കിലും ഒരു അന്വേഷണം നടന്ന് ആ ഉയർന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ കഴമ്പുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അത് സുധാകരനാണല്ലോ നല്ലത്. സുധാകരന്റെ അന്വേഷണത്തെ പേടിയില്ലെങ്കിൽ സുധാകരൻ അത് അന്വേഷിച്ച് സുധാകരൻ ഈ വിഷയത്തിൽ തെറ്റുകാരനല്ല എന്ന് വിജിലൻസ് കണ്ടെത്തി കഴിഞ്ഞാൽ ഈ ഉയർന്ന ആരോപണങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കരിവാരി തേക്കാൻ കെട്ടിച്ചമച്ചതാണെന്ന് നിങ്ങൾക്ക് പൊതുസമൂഹത്തിന് മുന്നിൽ തെളിയിക്കാനല്ലേ കഴിയുള്ളൂ? പിന്നെ എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? ഒരു അന്വേഷണം ഒരാൾക്ക് നേരെ വരുമ്പോൾ അല്ലെങ്കിൽ ഒരാൾക്ക് നേരെ ഒരു പരാതി വരുമ്പോൾ ആ പരാതി വ്യാജമാണെന്ന് തെളിയിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണല്ലോ നിങ്ങൾ അന്വേഷിക്കുക, അന്വേഷിച്ച് എനിക്കെതിരെ എന്തെങ്കിലും നടപടിയെടുക്കുക, ഞാനിതിൽ പരിശുദ്ധനാണ് എന്ന് സ്വമേധയാ പറഞ്ഞു വെക്കുമ്പോഴാണ് ആൾക്കാർക്ക് വിശ്വാസം വരുന്നത് ഇത്തരം കാര്യങ്ങളിലൊന്നും ഒന്നുമില്ല എന്നുള്ളത്. അല്ലാതെ പരാതി ഉന്നയിച്ച ആളെ ഫ്രോഡാണെന്ന് പറയുകയും ആക്ഷേപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ സംശയങ്ങൾക്കാണ് അത് വഴിവെക്കുന്നതെന്ന് സുധാകരനും കൂട്ടരും മനസ്സിലാക്കിയിരുന്നാൽ നന്നാണ്.